ഈ ലോകത്തിലുള്ള എല്ലാവരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട്. എന്നാൽ അട്രാക്റ്റീവ്നെസ്സിൻ്റെയും ഫസ്റ്റ് ഇംപ്രഷൻ്റെയും കാര്യത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിനുള്ള അത്രയും പ്രാധാന്യം മറ്റൊന്നിനുമില്ല. നമ്മുടെ മുന്നിലുള്ള ആളെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം അട്രാക്റ്റീവാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരേയൊരു ഘടകമാണ് നമ്മുടെ വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം ഒരു നോട്ടീസബിൾ പേഴ്സൺ ആകണമെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തിൽ നല്ലതായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഓവറോൾ പേഴ്സണാലിറ്റിയെ കൂടുതൽ ആകർഷകമാക്കുന്നതിന് സഹായിക്കുന്ന 7 personality points ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതുപയോഗിച്ച് നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരിൽ നിന്നും വളരെയധികം ആകർഷകമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു കൂട്ടത്തിൽ നിങ്ങൾ കൂടുതൽ ചാമിംഗ് ആയ വ്യക്തിയായി ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അതിനായി നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ വ്യക്തിത്വത്തെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ആദ്യത്തെ കാര്യം, point number 1, യുവർ ഡ്രസ്സിംഗ് സെൻസ്. നമ്മുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നതിനായി നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായി വരാറുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ മറ്റൊരു വ്യക്തിയുമായി ഇടപെടുന്ന സമയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ആദ്യമായി കാണുന്ന ടൈമിൽ ആദ്യം നമ്മുടെ വസ്ത്രധാരണ രീതിയായിരിക്കും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വ്യക്തിത്വത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വസ്ത്രധാരണ രീതി. നമ്മുടെ ഡ്രസ്സിംഗ് സെൻസിലൂടെ മുന്നിലുള്ള വ്യക്തി നമ്മുടെ ഓവറോൾ വൈബും പേഴ്സണാലിറ്റിയും ജഡ്ജ് ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരിൽ വെച്ച് നോക്കുമ്പോൾ നാം വസ്ത്രം ധരിക്കുന്ന രീതി വളരെയധികം വ്യത്യസ്തവും മികവാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഡ്രസ്സിംഗ് സെൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറമാണ്. ബ്രൈറ്റ് കളേഴ്സ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ന്യൂട്രൽ കളേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുക. ബ്ലാക്ക്, വൈറ്റ്, ബിഗ്, ഒലിവ്, ഗ്രീൻ, ഗ്രേ, നാവി ബ്ലൂ തുടങ്ങിയവയ്ക്ക് ന്യൂട്രൽ കളേഴ്സിന് ഉദാഹരണങ്ങളാണ്. ഇത് ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ വസ്ത്രധാരണ രീതി തീർച്ചയായും മെച്ചപ്പെടുന്നതാണ്. point number 2, നിങ്ങളുടെ വ്യക്തിത്വത്തെ മികച്ചതാക്കി കാണിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് നിങ്ങളുടെ ഗ്രൂമിംഗ് റൂട്ടീൻ. ഒരു വ്യക്തി നമ്മൾ ആദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് കാഴ്ചയിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ ലുക്സ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ ഗ്രൂമിംഗ് ഹാബിറ്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള വ്യക്തിക്ക് നമ്മളെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിനായി എപ്പോഴും നമ്മുടെ ഗ്രൂമിംഗ് ഓൺ പോയിന്റിലാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ദിവസം 2 നേരം സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണം. അതുപോലെ തന്നെ സമയത്ത് ഹെയർ, ഐബ്രോസ്, ബിയർഡ് തുടങ്ങിയവ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. നിങ്ങളെല്ലാം കൃത്യമായും മികച്ച രീതിയിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളരെ വലിയ മാറ്റം കാണാൻ സാധിക്കും. point number 3, യൂസ് എ പെർഫ്യൂം. ഒരു വ്യക്തിയുടെ ഓവറോൾ അപ്പിയറൻസിനെ 0 to 100 വരെ എത്തിക്കുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് നല്ലൊരു പെർഫ്യൂം. വളരെയധികം ആകർഷകമായി തീരുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ വസ്ത്രധാരണ രീതിയിലും ലുക്സിലും മാത്രമാണ് കാര്യമായ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്നില്ല. നിങ്ങൾ സ്വയം കാഴ്ചവെക്കുന്ന രീതിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം നൽകേണ്ടതുണ്ട് നിങ്ങൾ എങ്ങനെ സ്മെയിൽ ചെയ്യുന്നു എന്നതിന്. കാരണം നിങ്ങൾ എത്രത്തോളം നല്ല ഫ്രാഗ്രൻസ് ഉള്ള വ്യക്തിയാണോ അത്രത്തോളം മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ അട്രാക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടേത് വളരെയധികം മോശം ഫ്രാഗ്രൻസ് ആണെങ്കിൽ മറ്റുള്ളവരിൽ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ മനോഹരമാക്കുന്നതിനായി നല്ല സുഗന്ധമുള്ള ഒരു പെർഫ്യൂം ഉപയോഗിക്കുക. പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് തരം ഫ്രാഗ്രൻസ് പെർഫ്യൂംസ് ലഭ്യമാണ്. എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എൻഹാൻസ് ചെയ്ത് കാണിക്കുന്ന തരം പെർഫ്യൂമാണ് ഓത് ഫ്രാഗ്രൻസ് ഉള്ളവ. ഇവ കുറച്ച് സ്ട്രോങ് ആയത് കാരണം മൺസൂൺ, വിൻ്റർ തുടങ്ങിയ കാലാവസ്ഥകൾക്കും യോജിച്ചവയായിരിക്കും. point number 4, ഹെൽത്തി ഫിസിക്. നമ്മുടെ വ്യക്തിത്വത്തെ മികച്ചതാക്കാൻ സഹായിക്കുന്നതിൽ വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്ന മറ്റൊരു ഘടകമാണ് ആരോഗ്യമുള്ള ശരീരം. ഹെൽത്തി ഫിസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ബോഡി ബിൽഡർ ആകണമെന്നല്ല, പകരം നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആകൃതിയുള്ളതുമായിരിക്കണം എന്ന്. അതായത് നിങ്ങൾ വളരെയധികം മെലിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വണ്ണം കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ വണ്ണം കുറയ്ക്കുകയും ചെയ്യണം. ആരോഗ്യമുള്ള ശരീരം നേടുന്നതിന് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യമുള്ള ഒരു ഡയറ്റ് പിന്തുടരേണ്ടത് ആരോഗ്യമുള്ള ശരീരം നേടുന്നതിന് ചെയ്യേണ്ട വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. തീരെ മെലിഞ്ഞ വ്യക്തികൾ അവരുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനായി ഹൈ കലോറീസ് തുടങ്ങിയവ ഭക്ഷണം കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശരീരഭാരം കൂടുതലുള്ളവർ അത് കുറയ്ക്കാനായി കലോറീസ് കുറവുള്ള ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഏത് തരത്തിലുള്ള ശരീരഘടന ഉള്ളവരാണെങ്കിലും ശരീരത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രോട്ടീൻ. അതിനുവേണ്ടി ബനാന, എഗ്സ്, മിൽക്ക്, ഓട്സ് തുടങ്ങിയവ മിതമായ രീതിയിൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ ഡയറ്റിൽ പഴങ്ങളും പച്ചക്കറികളുമാണ് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ ഡയറ്റ് പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ ശരീരഘടന മികച്ചതാവുകയും അതുപോലെ തന്നെ കാണാൻ കൂടുതൽ അട്രാക്റ്റീവ് ആവുകയും ചെയ്യുന്നു. point number 5, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഒരു വ്യക്തിയെ ആകർഷകമാക്കി കാണിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് മികച്ച പങ്കാണുള്ളതെന്ന് നമുക്ക് മനസ്സിലായി.
ഒരാളുടെ വ്യക്തിത്വത്തെ മികച്ചതാക്കി കാണിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മുടെ ഇടയിൽ മറ്റുള്ളവരോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് സാധാരണയായി സംസാരിക്കുന്നതിന് പോലും ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്ന അല്ലെങ്കിൽ നെർവസ് ആകുന്ന തരം ആളുകളുണ്ട്. പൊതുവെ ഷൈയും ഇൻട്രോവേർട്ടുമായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുള്ളത്. ഈ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വളരെയധികം കുറവാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് തീർച്ചയായും മെച്ചപ്പെടുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി നിങ്ങൾ ചെയ്യേണ്ടതെന്നാൽ ഓരോ ദിവസവും പുതിയ ആളുകളുമായി സംസാരിക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായി തോന്നും, എന്നാൽ ഓരോ ദിവസവും അത് ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം പതിയെ കൂടി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മികച്ചതാവുന്നതാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതിനോടൊപ്പം അയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും ശ്രമിക്കുക. ഒരു ഗുഡ് ലിസണർ ആവുക എന്നത് നല്ല കമ്മ്യൂണിക്കേറ്ററിൻ്റെ ലക്ഷണമാണ്. പോയിന്റ് നമ്പർ 6, ബോഡി ലാംഗ്വേജ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തം ബോഡി ലാംഗ്വേജ് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ വ്യക്തിത്വത്തെ ആകർഷകമാക്കുന്നതിൽ ബോഡി ലാംഗ്വേജിന് വലിയ പങ്കാണുള്ളത്. ബോഡി ലാംഗ്വേജ് മെച്ചപ്പെടുന്നതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡി പോസ്ചർ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴായാലും നിൽക്കുമ്പോഴായാലും നിങ്ങൾ നിങ്ങളുടെ ഷോൾഡേഴ്സ് ആൻഡ് ചെസ്റ്റ് വൈഡൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരാളോട് സംസാരിക്കുന്ന സമയം കുറച്ചൊക്കെ ഹാൻഡ് ഗസ്റ്റേഴ്സ് ഉപയോഗിക്കുക. പോയിന്റ് നമ്പർ 7, ഡെവലപ്പ് എ ഹോബി ഓർ സ്കിൽ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുപാട് ടാലൻറ്റഡ് ആണെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ തീർച്ചയായും കുറച്ചുകൂടി മികച്ചതാക്കുന്നു. നിങ്ങളുടെ പേഴ്സണാലിറ്റി കൂടുതൽ വാല്യബിൾ ആകുന്നു. അതുകൊണ്ട് തീർച്ചയായും ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിത്വം മികച്ചതാക്കി നിങ്ങളെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ച് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ.